മാവേലി മന്നനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി കഴിഞ്ഞു. സാധനങ്ങളുടെ പൊള്ളുന്ന വിലയിലും സദ്യ ഒരുക്കാനും പൂക്കളം ഒരുക്കാനും പൂ വാങ്ങാനും ഓണക്കോടി എടുക്കാനും ഒക്കെ നെട്ടോട്ടം ഓടുകയാണ് മലയാളികൾ. വിപണിയിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ഉത്രാടപ്പാച്ചിലെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത്, കൊച്ചിയിൽ നിന്ന് കിരൺ, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, ഓണം എത്തിക്കഴിഞ്ഞു. ഉത്രാട തിരക്കിൽ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി. എന്താണ് വിവരങ്ങൾ? മാത്രമല്ല ഓണാഘോഷവും തുടങ്ങിക്കഴിഞ്ഞല്ലോ. लक्ष्मी तिरुवोणम आघोषिक पाचिल जन अदायवसान साधन सामग्री तेल ना नगर और कई अृश्य नाम पक वो अब अक्षरार्थ जन निबिडम स्थित निमीषम और अब पची पड़व्यमसान वटमें ओरकाने जन कड़ा वाले ई और दृश्य यावनपुर पड़वाड़ के समीपत जन वलिए नियंत्रण कहिया रीतील दृश्य एल और भागान वट और भाग वस्त्र सी अब मत पलव्यंजन पचकम साधन सद्यवटर साधन और तेरक कूड़िया जन वाले वाले तेरक पल पूकारा शरी अलग मत वो कचल सजीव साचर्यमेंसान निमिष और ओण विपणी सजीव वाली तेरक इवे नमुक दृश्य एल पल 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 साधन वांग पचकर पलव्यंजन अटकम पल साधन वांग नोटान निमिषम ई तेरक अरे मूर्धन्यत साचर्य नमुक का वाले जन पल दिखाई नगर चेची मूलिए सद्यवटर तैयारेपा जन और अब नमक अर पाचिल इवे का पेट वाले तेरक नियंत्रण नियंत्रण अतीत अनुभपुर चाल मार्केट अब पड़वंगाड़ी किकोट भाग इतना तेरे दृश्य जन ईर ओणते वरवेल भागान वट और अर पूर्तरण नींकों का दिस्ना सुरेश दिस्ना लक्ष्मी परोड़ उत्राड़पाचिल दिस्ना കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോടിലെ ആളുകൾ ഇന്നേ ഓണം ആഘോഷിച്ചു തുടങ്ങിയ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയൊക്കെ നമുക്ക് വ്യക്തമാണ്, മിഠായി തെരുവിൽ വലിയ ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വിപണികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോടുകാരെ സംബന്ധിച്ച് അവർക്ക് ഇന്ന് തന്നെയാണ് ഓണം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി ആളുകളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. തുണിതരൻ വിൽക്കുന്ന വിപണിയിലാണെങ്കിലും പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുവാനായി നിരവധി ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഓണം മാത്രമല്ല ഏതൊരു ഫെസ്റ്റിവലും അവർ മിഠായി തെരുവിൽ വന്ന് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. നിലവിൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമ്മമാരും കുട്ടികളും പ്രായമായവരും അടക്കം നിരവധി ആളുകളാണ് ഈ ഉത്രാട ബാറ്റിൽ സാധനങ്ങൾ വാങ്ങുവാൻ എത്തിയിരിക്കുന്നത്. നിരവധി ഡ്രസ്സുകൾ പലതരത്തിലുള്ള ഡ്രസ്സുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇവിടത്തെ കച്ചവടക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഓണം ഓണക്കച്ചവടം എങ്ങനെയുണ്ട്? വിപണി മിട്ടത്തിരത്താണോ ചോദിക്കുന്നത്? അടിവളയിട്ട് പോകുന്നുണ്ട് കച്ചവടക്കെ. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇപ്പോ മഴ ഇല്ലാത്തതും കൊണ്ടേ 10 ദിവസമോ മഴ ഇല്ലാത്തതും കൊണ്ട് എല്ലാ ഷോപ്പർക്കും അടിവളയിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയൊരു തിരക്കല്ലേ അനുഭവപ്പെട്ടു? നല്ല തിരക്കാ, കഴിഞ്ഞ പ്രാവശ്യം നല്ല തിരക്കാണ്. ചേ, കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴ ഉണ്ടേ, മഴ അങ്ങനെ ഇടവിട്ട് കളിക്കുന്നത് കൊണ്ട് ആള് കുറവുണ്ട്. ഇനി ഇപ്രാവശ്യം മഴ ഇല്ലാത്തത് കൊണ്ട് നല്ല കച്ചവടം എല്ലാ വ്യാപാരികളും ഉണ്ട്. ഇന്ന് മുതൽ മഴ സ്റ്റാർട്ട് ആവട്ടെ. കച്ചവടക്കാർ പറയുന്നത് വലിയ തിരക്ക് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിപണികളിൽ ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ലാഭകരമായി തന്നെയാണ് കച്ചവടം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പച്ചക്കറി അടക്കം വാങ്ങുവാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. മിഠായി തെരുവുകളിൽ വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഒരു കേന്ദ്രം എന്ന് തന്നെ നമുക്ക് മിഠായി തെരുവിനെ വിശേഷിപ്പിക്കാൻ കഴിയും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വ്യത്യസ്ത തരത്തിലുള്ള ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. എല്ലാവരും അത് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ
കോഴിക്കോടിലെ ആളുകളും ഓണം ആഘോഷിക്കുകയാണ് അത് വളരെ ഗംഭീരമായി ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഉത്രാടപാച്ചിലെ നിരവധി ആളുകൾ വളരെ സന്തോഷത്തോടെ എത്തിയിരിക്കുകയാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വ്യാപാരികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ആളുകളെ കടകളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വ്യാപാരികൾ തമ്മിലുള്ള ഒരു മത്സരവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും മിഠായി തെരുവിനെ സംബന്ധിച്ച് ഇതൊരു കച്ചവട കേന്ദ്രം കൂടിയാണ് ഓണം എന്ന് പറയുന്നത് അവർക്ക് കച്ചവടത്തിനുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ലക്ഷ്മി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇത് വ്യക്തമാണ് നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് തുണിത്തരങ്ങൾ വാങ്ങുവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയാലും നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരു ചേച്ചി നമ്മളുടെ കൂടെ കൂടുന്നു നമുക്ക് പ്രതികരണത്തിലേക്ക് കടക്കാം ചേച്ചി എങ്ങനെയുണ്ട് ഓണം അടിപൊളി ഓണം കുഴപ്പമൊന്നുമില്ല ഭയങ്കര തിരക്കാണ് ഓണം അടിപൊളിയാണ് പച്ചക്കറിയൊക്കെ വാങ്ങിയോ പച്ചക്കറി വാങ്ങിയിട്ടില്ലേ വാങ്ങാൻ പോവുകയാണ് ഞങ്ങള് പച്ചക്കറിക്കൊക്കെ വില കുറവുണ്ടെന്നാ കേൾക്കുന്നത് തക്കാളിക്കൊക്കെ വില കുറഞ്ഞില്ലേ ആദ്യം 120 100 ആയത് 60 രൂപ ആയില്ലേ തുണിയൊക്കെ എടുത്തോ കുഴപ്പമില്ല അപ്പൊ എല്ലാവരും ഓണത്തിനായി ഒരുങ്ങി കഴിഞ്ഞു അതുപോലെ കോഴിക്കോടും ഓണാഘോഷത്തിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി ഓണവേഷം വീടുകളിൽ എത്തിക്കാനുള്ള അവസാനവട്ട ഓട്ടം കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ഉത്രാടപ്പാച്ചിലാണ് ബിസിന സുരേഷ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കൊച്ചിയിൽ നിന്ന് കിരൺ കൂടി ചേരുന്നുണ്ട് കിരൺ അവിടെ എങ്ങനെയുണ്ട് ഉത്രാടപ്പാച്ചിൽ ലക്ഷ്മി ഏതായാലും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ തന്നെയാണ് കൊച്ചി നഗരവും കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഈ രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഉത്രാടത്തിന് ഉള്ള ഉത്രാടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയ ആളുകളായിട്ടുള്ള തിരക്ക് തന്നെയാണ് പല കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ് എറണാകുളം മാർക്കറ്റിൽ വലിയൊരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇവിടെ പച്ചക്കറി മാർക്കറ്റിലാണെങ്കിൽ ഒപ്പം തന്നെ ഈ മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ളത് ഇവിടെ എല്ലാം തന്നെ വലിയൊരു തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ തിരക്ക് കൂടിയ ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാര്യം ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ അതിനുശേഷം ഏതായാലും നാളെ നേരം വെളുക്കുന്നതോടുകൂടി തന്നെ തിരുവോണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഏതായാലും സദ്യവട്ടം അടക്കമുള്ള ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഏതായാലും പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു നാടകം ഓണലഹരി നിറഞ്ഞിരിക്കുകയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശേഷങ്ങളുമാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നൽകിക്കൊണ്ടിരുന്നത് ഇടവേളയിലേക്ക്